താതൻ യൗസേപ്പിനൊപ്പം 33 ദിവസങ്ങൾ. 17-ാം ദിനം വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നു, മറിയത്തിൻ്റെ ചാരിത്രശുദ്ധതയുടെ സംരക്ഷകനും അതിലുപരിയായി ഒരു സുഹൃത്തുമാകാൻ നിത്യപിതാവിനാൽ നിശ്ചയിക്കപ്പെട്ട വിശുദ്ധ യൗസേപ്പിനുണ്ടായിരുന്ന വിശുദ്ധി എത്ര മഹനീയമാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ യൗസേപ്പിതാവിനോടൊത്തുള്ള ആത്മീയ തീർത്ഥാടനത്തിലെ ഈ 17-ാം ദിനത്തിൽ നിർമ്മലനായ യൗസേപ്പിനെ പറ്റി നമുക്ക് ധ്യാനിക്കാം. യൗസേപ്പിതാവിന് 3 നിക്ഷേപങ്ങളുണ്ട്: ഈശോയും മറിയവും നീയും. ഈ 3 നിക്ഷേപങ്ങളെക്കാൾ വേറൊന്നും തന്നെ അവൻ്റെ ഹൃദയത്തെ കീഴടക്കുന്നില്ല. സ്നേഹനിധിയായ ഒരു അപ്പൻ്റെ നിർമ്മല ഹൃദയമാണ് അവൻ്റെ ഹൃദയം. പിതാവായ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ കണ്ണാടിയാണ് യൗസേപ്പ്. സത്യത്തിൽ മറിയം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പുണ്യപ്രദമായ പൗരുഷത്തിൽ ശുദ്ധത, നിർമ്മലത, മാന്യത, പരിത്യാഗമുള്ള സ്നേഹം തുടങ്ങിയവ അനുഭവിച്ചു. ജോസഫിൻ്റെ ഭർതൃസ്നേഹത്തിൽ മറിയത്തിൻ്റെ ഹൃദയവും ശരീരവും സുരക്ഷിതമായിരുന്നു. ഒരു പിതാവിൻ്റെയും രാജാവിൻ്റെയും പോരാളിയുടെയും നിർമ്മലനും സൗമ്യനുമായ ഒരു മനുഷ്യൻ്റെയും വ്യക്തിത്വമായിരുന്നു ജോസഫിനുണ്ടായിരുന്നത്. നിനക്കൊരു നിർമ്മല ഹൃദയം ഉണ്ടാകാൻ വിശുദ്ധ യൗസേപ്പിതാവ് നിന്നെ സഹായിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ദുഷ്ടത അശുദ്ധിയാണ്. ശുദ്ധതയ്ക്ക് വേണ്ടിയുള്ള യുദ്ധത്തിൽ എല്ലാവരും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പക്കലണയണം. ശുദ്ധതയ്ക്കെതിരായ എന്തെങ്കിലും പ്രലോഭനം നിന്റെ ഹൃദയത്തിലും ആത്മാവിലും ചലിക്കുമ്പോൾ നിന്റെ ആത്മീയ അപ്പൻ്റെ അടുത്തേക്ക് ഓടുക. അവൻ്റെ പിതൃത്വത്തിൻ്റെ അങ്കിക്കുള്ളിൽ അഭയം തേടുക. അപ്രകാരം പാപത്തിന്മേൽ വിജയം നേടാൻ നിനക്ക് സാധിക്കും. ഓരോ മനുഷ്യനെയും ദൈവത്തിൻ്റെ വിശുദ്ധ ആലയമായി കണ്ട യൗസേപ്പിതാവിൻ്റെ നിർമ്മല ജീവിതത്തിൻ്റെ മാതൃക നമുക്കും അനുകരിക്കാം. സ്നേഹതാതനായ മാർ യൗസേപ്പേ, അങ്ങിൽ നിറഞ്ഞ നിർമ്മലതയെന്ന പുണ്യത്താൽ ഞങ്ങളെയും നിറയ്ക്കണമേ. ദൈവത്തിന് പ്രീതികരമായ വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ.